വാക്കും പൊരുളും. ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ കേരള സ്റ്റേറ്റ് കൗൺസിൽ സെക്രട്ടറിയായ പാസ്റ്റർ ജെ ജോസഫ് 35 വർഷമായി സുവിശേഷ പ്രവർത്തന മേഖലയിൽ ശ്രദ്ധേയനാണ്. പെന്തക്കോസ്റ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ദേശീയ വൈസ് പ്രസിഡന്റും ജ്യോതിമാർഗം വാർത്താപത്രികയുടെ മാനേജിംഗ് എഡിറ്ററുമാണ്. സഭാശുശ്രൂഷകൻ, പ്രസംഗകൻ, വേദ അധ്യാപകൻ, എഴുത്തുകാരൻ എന്നീ നിലകളിലും പ്രവർത്തിക്കുന്നു. ദൈവസഭാ ചരിത്രം എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവുമാണ് പാസ്റ്റർ ജെ ജോസഫ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ എന്നെ പ്രാപ്തനാക്കിയ കർത്താവിനെ ഞാൻ സ്തുതിക്കുകയാണ്. ഇന്ന് അല്പസമയത്തെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിലെ 2 മുതലുള്ള ചില വാക്യങ്ങൾ ഞാൻ ഇവിടെ വായിക്കുന്നു. യെരുശലേമിൽ ആട്ടുവാതുക്കൽ ബെതേസ്ത എന്ന എബ്രായ പേരുള്ള ഒരു കുളമുണ്ട്. അതിന് 5 മണ്ഡപമുണ്ട്. അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അതത് സമയത്തൊരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. എന്നാൽ 38 രോഗം പിടിച്ച് കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്നവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്കാരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ വേറൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്തു നടക്ക എന്നു പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്ക എടുത്തു നടന്നു. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ നടന്ന ഒരത്ഭുതമാണ്, ഒരത്ഭുത രോഗ സൗഖ്യമാണ് ഈ പാസേജിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പലസ്തീൻ നാടിൻ്റെ തലസ്ഥാന പട്ടണമായ യെരുശലേം പട്ടണത്തിന് ചുറ്റുമുള്ള മതിലിൽ 10 വാതിലുകൾ ഉണ്ടായിരുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. നെഹമ്യാവിൻ്റെ കാലഘട്ടത്തിൽ ഈ വാതിലുകളെല്ലാം പുതുക്കി പണിത് പട്ടണത്തിലെ മതിലുകളുടെ ഇടിവുകളെല്ലാം നികത്തി യഥാസ്ഥാനപ്പെടുത്തിയ ദീർഘമായൊരു ചരിത്രം നമുക്ക് കാണുവാൻ കഴിയും. അതിൽ വടക്ക് കിഴക്കേ ഭാഗത്തുണ്ടായിരുന്ന വാതിലാണ് ആട്ടുവാതിൽ. ദേവാലയത്തിലെ യാഗ ശുശ്രൂഷകൾക്കായി അവിടെ അർപ്പിക്കേണ്ട ആടുകളെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന വാതിലാണ് ആട്ടുവാതിൽ എന്ന പേരിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. യോഹന്നാൻ സ്നാപകൻ യേശു കർത്താവിനെ പരിചയപ്പെടുത്തുന്ന ഭാഗം സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറഞ്ഞാണ് യോഹന്നാൻ സ്നാപകൻ അവിടെ യേശുവിനെ പരിചയപ്പെടുത്തുന്നത്. ആട്ടുവാതിൽ എന്ന ഈ പ്രയോഗത്തിലൂടെ ആട്ടുവാതിൽ എന്ന് സൂചിപ്പിക്കുന്നത് ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന യേശു കർത്താവിനെ നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ഈ ആട്ടുവാതിലിൽ എബ്രായ പേരിൽ ബെതേസ്ത എന്നറിയപ്പെടുന്ന ഒരു കുളവും അതിന് 5 മണ്ഡപവും ഉണ്ടായിരുന്നതായി അവിടെ രേഖപ്പെടുത്തുന്നു. കരുണയുടെ ഭവനം എന്ന അർത്ഥമുള്ള ബെതേസ്ത എന്ന ആ കുളത്തിൽ മണ്ഡപത്തിൽ ദൂതനിറങ്ങി കലക്കുമ്പോൾ, വെള്ളം കലക്കുമ്പോൾ ആദ്യം ഇറങ്ങുന്നയാൾ ഏത് വ്യാധി പിടിച്ചയാളായിരുന്നാലും സൗഖ്യം പ്രാപിക്കുന്നു എന്ന ഒരു സ്ഥിതി അവിടെ ഉണ്ടായിരുന്നു. കുരുടരും മുടന്തരും ക്ഷയരോഗികളും വിവിധങ്ങളായ മാരക രോഗം പിടിപെട്ടവർ വരെ അവിടെ ഊഴം കാത്തു കിടക്കുകയാണ്. ആദ്യം ഇറങ്ങുന്നയാളാണ് സൗഖ്യമാകുന്നത്. വേദപുസ്തകത്തിലെ ആദ്യവസാനം പരിശോധിക്കുമ്പോൾ ഇതിന് സമാനമായ മറ്റൊരു സംഭവം നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നതായി, അല്ലെങ്കിൽ ജനത്തിന് വേണ്ടി ക്രമീകരിച്ചതായി, ദൈവം ക്രമീകരിച്ചതായി നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. എന്നാൽ ദൈവം തൻ്റെ ജനത്തെ
മറന്നിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്താനാണ് ഇങ്ങനെ ഒരു സൗഖ്യത്തിൻ്റെ മാർഗം ഇസ്രായേലിനായി ദൈവം ഒരുക്കതെന്നാണ് വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം. നമ്മൾ പഠിക്കുമ്പോൾ മലാക്കി പ്രവാചകനു ശേഷം മത്തായിയുടെ സുവിശേഷം രേഖപ്പെടുത്തിയ കാലം വരെയുള്ള ഏകദേശം 500 വർഷങ്ങൾ ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഇരുണ്ട കാലഘട്ടം, ഇരുളടഞ്ഞ കാലഘട്ടം എന്നാണ് വിവക്ഷിക്കുന്നത്, വിശേഷിപ്പിക്കുന്നത്. പ്രവാചക ശബ്ദങ്ങളോ ദേവാലയത്തിലെ ക്രമീകൃതമായ ശുശ്രൂഷകളോ നടക്കാത്ത ഒരു കാലഘട്ടം. പുരോഹിതന്മാരുണ്ട്, ദേവാലയത്തിൻ്റെ ഭാഗമൊക്കെ ഉണ്ട്, പക്ഷേ ദൈവം വെച്ച വ്യവസ്ഥയ്ക്കനുസരിച്ചുള്ള ശരിയായ ആരാധനകളും യാഗങ്ങളും നടക്കാത്ത ഒരു കാലഘട്ടം. ദൈവം തന്നെ ജനത്തിനോട് അറിയിക്കുവാനുള്ള ദൂത് കാലങ്ങളായി പ്രവാചകന്മാർ വഴിയാണ് അറിയിച്ചിരുന്നെങ്കിലും മലാക്കി പ്രവാചകനു ശേഷം ദൈവം പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചില്ല. ജനം ദൈവത്തെ മറന്ന് തങ്ങൾക്ക് ബോധിച്ച വണ്ണം ജീവിക്കുന്ന ഒരു പശ്ചാത്തലമാണ് നാട്ടിലുണ്ടായിരുന്നത്. മതപരമായും രാഷ്ട്രീയപരമായും സാമൂഹ്യമായും എല്ലാം യഹൂദൻ തകർന്നടിഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു അത്. ആ പശ്ചാത്തലത്തിലാണ് യേശു കന്യകയിൽ ജാതനായി തൻ്റെ ദൗത്യവുമായി ജനത്തിനിടയിലേക്ക് ഇറങ്ങുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ആളുകൾ, ധാരാളം ആളുകൾ ഓരോ ദിവസവും ആ കുളത്തിൽ ദൂതൻ ഇറങ്ങി കുളം കലക്കുന്ന ഉടനെ ആദ്യം ഇറങ്ങി സൗഖ്യം പ്രാപിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. 100,000, 1,000,000 ആളുകൾ കഴിഞ്ഞ കാലങ്ങളിൽ സൗഖ്യം പ്രാപിച്ചു. ദൈവം തന്നെ ജനത്തെ മറന്നിട്ടില്ല, ദൈവപ്രവൃത്തി ഇന്നും ജനത്തിന് മേലുണ്ട് എന്നവരെ ദൈവം ഇതിലൂടെ ബോധ്യപ്പെടുത്തുകയാണ്. എന്നാൽ യേശു ആ കുളത്തിനരികെ വരുമ്പോൾ 38 വർഷമായി രോഗിയായി കിടക്കുന്ന ഒരു മനുഷ്യനെ അവിടെ കാണുകയാണ്. ഇവൻ 38 വർഷം മുമ്പ് ആ കുളക്കരയിൽ വന്നത് സൗഖ്യം പ്രാപിപ്പാനാണ്. ദൂതൻ കുളത്തിലിറങ്ങി കുളം കലക്കിയാൽ ഉടൻ ആദ്യം ഇറങ്ങി സൗഖ്യം പ്രാപിപ്പാൻ ആഗ്രഹിച്ച് 38 വർഷമായി ഇവൻ അവിടെ കിടക്കുകയാണ്. യേശു ജനിക്കുന്നതിനും 7 വർഷം മുമ്പ് ഇവൻ കുളക്കരയിൽ വന്നതാണ്. 38 വർഷത്തെ പാരമ്പര്യം അവന് പറയാനുണ്ട്. പക്ഷേ ഇതുവരെയും അവന് സൗഖ്യം പ്രാപിപ്പാൻ കഴിഞ്ഞില്ല. ഇവൻ്റെ അടുക്കലേക്ക് യേശു വന്നിട്ട് ഇവനോട് ചോദിക്കുന്ന ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞ് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്നവനോട് ചോദിക്കുകയാണ്. പെട്ടെന്ന് ഈ ചോദ്യം കേൾക്കുമ്പോൾ നമുക്ക് വിരോധാഭാസമായി തോന്നാം. കുളക്കരയിൽ ഇവൻ വന്നത് സൗഖ്യം പ്രാപിപ്പാനാ. ഇവിടെ നടക്കുന്ന സംഭവം, ദൂതൻ കുളം കലക്കുമ്പോൾ ആദ്യം ഇറങ്ങുന്നവൻ വിടുതൽ പ്രാപിക്കുക, ന്യായമായി ചോദിക്കാം, സൗഖ്യം പ്രാപിക്കാനല്ലാതെ പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, പിന്നെ എന്തിനാണ് ഇവിടെ കിടക്കുന്നത്? പക്ഷേ യേശുവിൻ്റെ ചോദ്യത്തിന് വളരെ പ്രസക്തിയുണ്ട്, വളരെ അർത്ഥമുണ്ട്. കാരണം 38 വർഷമായി ഇവനിവിടെ കിടക്കുകയാണ്. ഇതിനോടകം 1,000,000 ജനങ്ങൾ, രോഗികൾ സൗഖ്യം പ്രാപിച്ചു പോയി. മുടന്തരും കുരുടരും പക്ഷവാതക്കാരും തളർന്നു കിടന്നവരും മറ്റു രോഗം പിടിപെട്ടവരും എല്ലാം സൗഖ്യം പ്രാപിച്ചിട്ടും ഈ മനുഷ്യന് മാത്രം സൗഖ്യമില്ല. യേശുവിൻ്റെ ചോദ്യത്തെ വസ്തുനിഷ്ഠമായി പരിശോധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും, ഇവനിപ്പോൾ സൗഖ്യമാകുവാനുള്ള മനസ്സില്ല. ആഗ്രഹത്തോടെയാണ് വന്നതെങ്കിലും കാലങ്ങൾ പിന്നിട്ടപ്പോൾ സൗഖ്യമാകാനുള്ള മനസ്സ് നഷ്ടപ്പെട്ട ഒരു സ്ഥിതിയിലേക്ക് അവൻ മാറിയിരിക്കുകയാണ്. പല ദൈവദാസന്മാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ കഴിഞ്ഞ 38 വർഷമായി ഇവിടെ സൗഖ്യമാകാൻ ആഗ്രഹിച്ച് വന്നവർ കൊണ്ടുവന്ന കിടക്കകളും പുതപ്പുകളും വസ്ത്രങ്ങളും പല രോഗത്തിൻ്റെ ജീർണത പേറുന്ന മാലിന്യം പേറുന്ന ഇവയെല്ലാം സൗഖ്യം പ്രാപിച്ചു കഴിയുമ്പോൾ അവരുപേക്ഷിച്ചു പോകും. ഇതെല്ലാം കൂടെ കൂട്ടിവെച്ച് ഇന്ന് ഒത്തിരി സാമഗ്രികളുള്ള ഒരാളായി ഇവൻ മാറി. അവൻ്റെ ജീവിതത്തിലെ ലക്ഷ്യം സൗഖ്യം പ്രാപിച്ചു പോകുന്നവർ ഉപേക്ഷിക്കുന്ന വസ്തുക്കൾ ശേഖരിച്ച് അതിൻ്റെ ഉടമയായി അവിടെ ഇരിക്കുന്നതാണോ എന്ന് സംശയിക്കേണ്ട സ്ഥിതിയിലേക്ക് നാം എത്തിവരികയാണ്. യേശു ചോദിച്ചതിലൂടെ ഒരു കാര്യം വ്യക്തമാ, ഇവൻ്റെ ആഗ്രഹത്തിന് മാറ്റം വന്നു, ഇവൻ്റെ ചിന്തകൾക്കും മാറ്റം വന്നു. സൗഖ്യം പ്രാപിക്കണമെന്നുള്ള വലിയ ചിന്ത മാറി മറ്റെന്തുകളൊക്കെയോ ചിന്തകൾ അവനെ ബാധിക്കുന്നതായി ന്യായമായി നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ചോദിക്കുന്ന പോലെ, നമ്മൾ കാണുന്ന പോലെ അല്ല യേശുവിൻ്റെ വാക്കുകളും ചോദ്യങ്ങളും. അത് അഗ്നിജാലയ്ക്കൊത്തതാ,
മനുഷ്യന്റെ ഹൃദയത്തിലെ നിരൂപണങ്ങളെ വരെ മനസ്സിലാക്കാൻ കഴിയുന്ന ആ ദൃഷ്ടിയുടെ മുമ്പിൽ ഇവന്റെ ഉള്ള അവസ്ഥ കാണുവാൻ സ്വർഗത്തിന് കഴിഞ്ഞു. വെളിപ്പാട് പുസ്തകത്തിൽ എഫെസോ സഭയോട് ദൂത് പറയുമ്പോൾ അവരോട് അവരെ നോക്കിയിട്ട് വിവേചിച്ച് ദൈവം പറയുന്ന ആത്മാവ് അവർക്ക് കൊടുക്കുന്ന ഒരു ദൂതുണ്ട്, എങ്കിലും ഒരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട്. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ 99 ശരിയുള്ള ഒരു സഭ, എന്നാൽ പരിശുദ്ധാത്മാവ് ദൈവപുത്രൻ സഭയുടെ നാഥനായ കർത്താവ് അഗ്നിജാലയ്ക്കൊത്ത കണ്ണുകളോടെ ആ സഭയെ നോക്കിയപ്പോൾ ഒരു കുറ്റം കാണാനിടയായി. 99 ശരിക്ക് മുമ്പിൽ ഒരു കുറ്റത്തിൻ്റെ ആ കുറവ് പരിശുദ്ധാത്മാവ് വെറുതെ വിട്ടില്ല, ദൈവപുത്രൻ വെറുതെ വിട്ടില്ല. ആ കുറവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുക, ഒന്നാണെങ്കിലും അതൊരു കുറവ് തന്നെയാണ്. ആ കുറവേറ്റ് പറഞ്ഞ് പരിഹാരം പ്രാപിച്ച് ദൈവം ആഗ്രഹിക്കുന്ന അളവിലേക്ക് നിങ്ങൾ വരുന്നില്ല എങ്കിൽ, 99 ശരി നിങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങളെ നീക്കിക്കളയാൻ മടിക്കില്ല എന്ന് ദൈവാത്മാവ് അവരോട് ദൂത് പറയുകയാണ്. നമ്മുടെ കയ്യിൽ എന്തുമാത്രം ശരിയുണ്ട് എന്നുള്ളത് ദൈവത്തിന് വിഷയമല്ല. കുറ്റം ഒന്നേയുള്ളെങ്കിലും നമ്മുടെ ദൃഷ്ടിയിൽ അത് ചെറുതായി തോന്നിയാലും ദൈവത്തിന് മുമ്പിൽ കുറ്റം കുറ്റം തന്നെയാണ്. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് പേര് പ്രാപിച്ച ദാവീദ് പാപം ചെയ്തു. ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് 3 തൂക്കിക്കൊല്ലാവുന്ന കുറ്റം ചെയ്തയാളാ ദാവീദ്. ദൈവത്തിൻ്റെ മനുഷ്യനെന്ന് പേര് കൊണ്ടവനാ. പക്ഷേ ദൈവം അഗ്നിജാലയ്ക്കൊത്ത കണ്ണോടെ നോക്കിയപ്പോൾ അവനിലെ കുറ്റങ്ങളെ തെളിവായി കണ്ടു. ദൈവത്തിൻ്റെ അഭിഷിക്തനായ ഇസ്രയേലിൻ്റെ രാജാവായ ദാവീദാണെന്ന് പറഞ്ഞ് വെറുതെ വിടാൻ തയ്യാറായില്ല. നാഥാനെ അയച്ച് അവൻ്റെ കുറ്റവനെ ബോധ്യപ്പെടുത്തുകയാണ്. കുറ്റങ്ങളുടെ മുമ്പിൽ ദൈവാത്മാ ബോധ്യപ്പെടുത്തിയപ്പോൾ രാജാവെന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് മറുതലിക്കാതെ കുറവുകളുടെ മുമ്പിൽ ഏറ്റു പറഞ്ഞ് അനുദപിച്ച് കരഞ്ഞ ഉപവാസമിരുന്ന ദാവീദിനോട് മനസ്സലിയുവാൻ ദൈവത്തിന് പ്രസാദമായി. ഒരു കാര്യം വ്യക്തമാ, നാം ആരായിരുന്നാലും എത്ര വലിയവനായിരുന്നാലും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നമ്മുടെ കുറവുകൾ കുറവുകൾ തന്നെയാ. അതേറ്റു പറഞ്ഞു ഉപേക്ഷിക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ പ്രസാദം നമ്മുടെ മേൽ ഉണ്ടാകുകയുള്ളൂ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവം പാപിയെ സ്നേഹിക്കുന്നു പക്ഷേ പാപത്തെ വെറുക്കുന്നു. ദൈവത്തിന് വെറുപ്പ് വരുന്ന ഏതെങ്കിലും പാപത്തിൻ്റെ ലാഞ്ചനകൾ നമ്മളിലുണ്ടെങ്കിൽ ഈ നിമിഷം അത് ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കുവാൻ നാം തയ്യാറായാൽ എത്ര വലിയ പാപം ചെയ്തവനായിട്ടും ദാവീദിനോട് ക്ഷമിക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞു എങ്കിൽ, നമ്മുടെ കുറവുകളെ ക്ഷമിച്ച് നമ്മെ തന്നെ രക്തത്താൽ കഴുകി വിശുദ്ധരാക്കി ദൈവത്തിൻ്റെ മക്കളാക്കി കൊണ്ടുപോകുവാൻ ദൈവം തയ്യാറാ. മുടിയൻ പുത്രൻ ഒരിക്കൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന ഇവിടെ പ്രസക്തമാ. ഞാൻ സ്വർഗത്തോടും അപ്പാ നിന്നോടും പാപം ചെയ്തു, ഇനിയും നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല, കൂലിക്കാരൻ ഒരുവരെ പോലെ എന്നെ ആക്കണമേ. പാപത്തെ പാപമെന്ന് കണ്ട് ഏറ്റു പറഞ്ഞ ആ പുത്രനോട്, നമ്മളൊക്കെ പറയുന്ന പോലെ മുടിയൻ പുത്രനോട് അപ്പൻ ക്ഷമിക്കാൻ തയ്യാറായി. അതുവരെ അവ ആ വീട് അന്വേഷിച്ച, വീടിന് വേണ്ടി അധ്വാനിച്ച, ചേട്ടന് ചെയ്തു കൊടുക്കാത്ത നന്മകൾ പോലും സ്വീകരണം പോലും ഈ അനുജന് കൊടുക്കുവാൻ അപ്പൻ തയ്യാറായത് കുറവേറ്റു പറഞ്ഞതുകൊണ്ടാണ്. ഇന്ന് ദൈവസന്നിധിയിൽ നമ്മുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് വാക്കിലോ പ്രവൃത്തിയിലോ നോട്ടത്തിലോ ഇടപാടുകളിലോ ഉണ്ടാകാവുന്ന കുറവുകളെ ഏറ്റുപറഞ്ഞ് ശുദ്ധരായി തീരുവാൻ ഈ സമയം നമുക്ക് വിനിയോഗിക്കാം. ഈ മനുഷ്യനോട് കർത്താവ് ചോദിക്കുക, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? അവൻ്റെ ശരിയായ ആവശ്യബോധത്തിലേക്ക് അവനെ ദൈവം തിരിച്ചു കൊണ്ടുവരികയാണ്. മുമ്പേ പറഞ്ഞ പോലെ 500 ഇരുളടഞ്ഞ പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന മനുഷ്യരിൽ ഒരാളാണിവൻ. അവൻ്റെ ആത്മീയത അവന് നഷ്ടപ്പെട്ടു, ആഗ്രഹം നഷ്ടപ്പെട്ടു, ലക്ഷ്യബോധം നഷ്ടപ്പെട്ടു. ഭൗതികമായ ചിലതിൻ്റെ പുറകെ ആഗ്രഹിക്കുന്ന ഒരാളായി മാറുന്ന മനുഷ്യരുടെ പ്രതീകമാണ് ഈ 38 കുളക്കരയിൽ കിടക്കുന്ന ഈ മനുഷ്യൻ. ദൈവസന്നിധിയിൽ വന്ന നമ്മുടെ ജീവിതത്തെ ഒന്ന് തുലനം ചെയ്യുവാൻ, ഒന്ന് പരിശോധിക്കുവാൻ ഈ വേള നാം ഉപയോഗിക്കേണ്ടതാണ്. വലിയ ആഗ്രഹത്തോടെ വലിയ പ്രതീക്ഷയോടെ ജീവിതം ആരംഭിച്ചു എങ്കിൽ ഇന്ന് ആ ദൈവീക ലക്ഷ്യത്തിന് മുമ്പിൽ
നിൽക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ആത്മീക ചിന്തകളെക്കാൾ ഉപരി ഭൗതിക ചിന്തകൾക്ക് അടിമകളായി ലക്ഷ്യബോധം നഷ്ടപ്പെട്ടവരാണോ നാം എന്ന് ഇന്ന് പകലൊന്ന് ഈ നിമിഷം ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ പരിശോധിച്ച് മടങ്ങി വന്നാൽ നമ്മുടെ കുറവുകളെ കണ്ടെത്തി നമ്മളത് ക്ഷമിച്ച് നമ്മെ അനുഗ്രഹിപ്പാൻ നമ്മുടെ ദൈവം മതിയായവനാണ് എന്ന് ഈ സംഭവം നമ്മെ ചൂണ്ടിക്കാണിക്കുകയാണ്. യേശു ചോദിക്കുന്നു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ആ നിമിഷവും ഉണ്ട് എന്ന് പറഞ്ഞ് സമ്മതിക്കുന്നതിന് പകരം എനിക്കാരുമില്ല എന്ന് വിലപിക്കുകയാണ് അവൻ. ഇന്നെൻ്റെ മനുഷ്യൻ്റെ ഒരു പ്രകൃതിയാണ് അവൻ. ദൈവം അവനോട് കൂടെ നിൽക്കുവാൻ, അവനെ വിടുവിപ്പാൻ, അവൻ്റെ ആവശ്യങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായി കൂടെ ഉള്ളപ്പോഴും അവൻ വിലപിക്കുന്നു, എനിക്കാരുമില്ല. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ വിലാപത്തിൻ്റെ വ്യക്താക്കളാകാം. ആരുമില്ല, എല്ലാവരും എന്നെ കൈവിട്ടു, ദൈവം പോലും എന്നെ ഉപേക്ഷിച്ചു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. ഈ നിമിഷം നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം നിങ്ങളെ ഉപേക്ഷിക്കുന്നവനല്ല. പെറ്റമ്മ നിങ്ങളെ ഉപേക്ഷിച്ചാലും ആരെല്ലാം നമ്മെ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത നമ്മോട് കൂടെ ഇരുന്ന് നമ്മുടെ കുറവുകളെ ക്ഷമിച്ച് ഏറ്റുപറഞ്ഞാൽ അത് ക്ഷമിച്ച് നമ്മെ അനുഗ്രഹിപ്പാൻ നമ്മെ മാനിപ്പാൻ കഴിയുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. 91 സങ്കീർത്തനത്തിൽ പറയുന്നു, ഹല്ലേലൂയ, ഒരു നമ്മുടെ വശത്ത് 1000 പേരും വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നമ്മോടടുത്ത് വരുവാൻ ദൈവം അനുവദിക്കത്തില്ല. പ്രതികൂലങ്ങൾ ഏറെ ഉണ്ടാകാം, എന്നാൽ അത് നമ്മെ തകർത്ത് കളയാതെ ലക്ഷ്യത്തിൽ നിർത്തുന്ന ഒരു ദൈവത്തെയാ ഞാനും നിങ്ങൾ സേവിക്കുന്നത്. ഇവൻ ദൈവത്തോട് പറയുന്നു, കർത്താവിനോട് പറയുന്നു, എനിക്കാരുമില്ല. എന്നാൽ യേശു അവനോട് തുടർന്ന് സംസാരിക്കുന്നത് നാം കേൾക്കുകയാണ്. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഇവനോട് സൗഖ്യമാകുക എന്നല്ല യേശു പറയുന്നത്, അങ്ങനെ പറഞ്ഞില്ല എന്ന് ഞാൻ സമർത്ഥിക്കുന്നില്ല. പക്ഷെ യേശുവിൻ്റെ വാക്കുകൾക്ക് പ്രസക്തിയുണ്ട്. കിടക്ക എടുത്ത് നടക്ക, കിടക്ക ഉപേക്ഷിച്ച് പോകാൻ പറയുന്നില്ല. കാരണം കിടക്ക ഇവിടിട്ടിട്ട് പോയാൽ തിരിച്ചൊരു പക്ഷെ ഇവൻ വന്നേക്കാം. ഉപജീവന ചിന്തകളാൽ, ഭൗതിക ചിന്തകളാൽ ഇതൊരു ജീവന മാർഗമായി കണ്ട് മടങ്ങി വരാൻ സാധ്യതയുണ്ട് എന്ന് അഗ്നിജാലക്കൊത്ത കണ്ണുള്ള കർത്താവ് കണ്ടതുകൊണ്ട് അവനോട് പറയുകയാ, നീ സൗഖ്യമാകുമ്പോൾ തന്നെ കിടക്കയെടുത്ത് നടക്കാൻ നീ തയ്യാറാകണം. അതെ, ദൈവപ്രവൃത്തിക്ക് വിരുദ്ധമായി, ദൈവീക നിയോഗത്തിന് വിരുദ്ധമായി നമ്മളിലുള്ള തടസ്സങ്ങളെ കണ്ടുപിടിച്ച് അവയെ ഉപേക്ഷിപ്പാൻ തയ്യാറാണെങ്കിൽ, കിടക്കയെടുത്ത് നടക്കാൻ തയ്യാറാണെങ്കിൽ, വിഷയങ്ങൾ എത്ര സങ്കീർണമായിരുന്നാലും അവയിൽ നിന്ന് നമ്മെ വിടുവിപ്പാൻ, നമ്മെ മാനിപ്പാൻ, നമ്മെ സഹായിപ്പാൻ, നമ്മെ സൗഖ്യമാക്കുവാൻ യേശു കർത്താവ് മതിയായവനാണ്. നമ്മളതിൻ്റെ ആ 9 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്ക എടുത്തു നടന്നു. സൗഖ്യമായി കിടക്ക എടുത്തു നടന്നു. ഈ രോഗസൗഖ്യം, ഈ അത്ഭുതം നമ്മുടെ വ്യക്തിജീവിതത്തിൽ നടക്കുവാൻ, കുടുംബത്തിൽ നടക്കുവാൻ, സഭയിൽ നടക്കുവാൻ, സമൂഹത്തിൽ നടക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം. നമ്മുടെ കുറവുകളെ ഏറ്റുപറയാം, ലക്ഷ്യ ബോധത്തിലേക്ക് മടങ്ങി വരാം. ദൈവം നമ്മെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നു ആ നിലയിൽ ചുവട് വച്ച് കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ നമുക്ക് ഇടയാകട്ടെ. ഈ വചനങ്ങളാൽ സർവകൃപാലുവായ ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഒരിക്കൽ കൂടെ നിങ്ങളോട് പവർവിഷൻ ചാനലിലൂടെ ദൈവവചനം സംസാരിപ്പാൻ ദൈവം തന്ന ഈ വിലപ്പെട്ട അവസരത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ മാധ്യമത്തെ, ഈ ചാനലിനെ സർവകൃപാലുവായി ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തെ സുവിശേഷീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന, വേദനകളിലും ഭാരങ്ങളിൽ കിടക്കുന്ന മനുഷ്യരെ തേടിയെത്തി അവർക്ക് ജീവകാരുണ്യ സഹായങ്ങൾ ചെയ്ത് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന ഈ ചാനലിൻ്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മാൽ കഴിയുന്ന സഹായങ്ങൾ ഇതിൻ്റെ ആവശ്യങ്ങളിലേക്ക് സംഭാവനയായി നൽകി നമുക്കിതിന് പുറകിൽ അണിനിരക്കാം. സർവകൃപാലുവായ ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പാപങ്ങളും മകറ്റി നീജ പാപിയെ നേരെ
എല്ലാ പാപങ്ങളും അകറ്റേ. നീ പാപി എന്നെ രക്ഷിപ്പാ. തിരുരക്തത്തിൽ ശക്തിയാൽ തീർത്തിടും വെണ്ണയ സ്വർഭാഗ്യം ചേരുവോളം. തിരുരക്തത്തിൽ ശക്തിയാൽ തീർത്തിടും വെണ്ണയ സ്വർഭാഗ്യം ചേരുവോളം. എനിക്കല്ല ഞാൻ ക്രിസ്തുവിനത്രേ അവനായിത സമർപ്പിക്കുന്നേ. അവൻ നടത്തിപ്പും കാവൽ കൊണ്ടോരോ നിമിഷം നടത്തുന്നെന്നെ വഴിയേ. അവൻ നടത്തിപ്പും കാവൽ കൊണ്ടോരോ നിമിഷം നടത്തുന്നെന്നെ വഴിയേ. സേവയ്ക്കായി എൻ ജീവനെ ഈ എൻ കൈകളിൽ സമർപ്പിക്കുന്നേ. സേവയ്ക്കായി എൻ ജീവനെ കാൽകളോടട്ടെ നിൻ പാദേ ചേരട്ടെ. ചിന്തയും തിരുരാജ്യവ്യാപ്തിക്കായി കാൽകളോടട്ടെ നിൻ പാദേ ചേരട്ടെ. ചിന്തയും തിരുരാജ്യവ്യാപ്തിക്കായി എനിക്കല്ല ഞാൻ ക്രിസ്തുവിനത്രെ അവനായിത സമർപ്പിക്കുന്നേ. അവൻ നടത്തിപ്പും കാവൽ കൊണ്ടോരോ നിമിഷം നടത്തുന്നെന്നെ വഴിയേ. അവൻ നടത്തിപ്പും കാവൽ കൊണ്ടോരോ നിമിഷം നടത്തുന്നെന്നെ വഴിയേ. ലോക സുവിശേഷീകരണം എന്ന ലക്ഷ്യത്തിലേക്ക് പവർവിഷൻ 15 വർഷം പൂർത്തിയാക്കുന്നു. അനേകരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് ഈ ടെലിവിഷൻ ചാനൽ കാരണമായി എന്നതിൽ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇനിയും അനേകായിരങ്ങളിലേക്ക് സുവിശേഷം എത്തിച്ചേരേണ്ടതുണ്ട്. നിങ്ങൾക്ക് ലഭിച്ച ദൈവാനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്കായി പങ്കുവയ്ക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ അനുഗ്രഹീതരായിത്തീരും. ലോക സുവിശേഷീകരണത്തിൽ പവർവിഷനോടൊപ്പം നിങ്ങളും പങ്കുചേരും. നിങ്ങളുടെ വിലപ്പെട്ട സംഭാവനകൾ ഇനി പറയുന്ന അക്കൗണ്ടിലേക്ക് അയയ്ക്കുക. പവർവിഷൻ മീഡിയ മിനിസ്ട്രീസ് ട്രസ്റ്റ്, ഫെഡറൽ ബാങ്ക്, കഞ്ഞിക്കുഴി ബ്രാഞ്ച്. അക്കൗണ്ട് നമ്പർ 1360200003915. വിദേശ രാജ്യങ്ങളിൽ നിന്നും സംഭാവനകൾ അയയ്ക്കുന്നവർ ഇനി പറയുന്ന അക്കൗണ്ടിൽ മാത്രം അയയ്ക്കുക. 1360100005 7474. IFS കോഡ് FDRL 000 1376. സംഭാവനകൾ നേരിട്ട് നൽകുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ തിരുവല്ല കുറ്റപ്പുഴ റോഡിൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിന് സമീപമുള്ള പവർവിഷന്റെ ഓഫീസിൽ രാവിലെ 9:00 വൈകിട്ട് 5:00 ഇടയിൽ എത്തിച്ചേരുക. വിളിക്കേണ്ട മൊബൈൽ നമ്പറുകൾ 9447411122. മറ്റൊരു നമ്പർ 9 4
ട്രിപ്പിൾ 0 50512.